വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചെമ്മീൻ അച്ചാറാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയത് വലിയ ചെമ്മീനാണ്. നിങ്ങൾക്ക് ചെറിയ ചെമ്മീൻ കിട്ടുവാണെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്യുന്നതിനായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കൈകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത്. ഇനി എണ്ണ നല്ലപോലെ ചൂടായ ശേഷം തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പം ഈ ചെമ്മീൻ ഇതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ വലിയ ചെമ്മീനാണ് എടുക്കുന്നതെങ്കിൽ വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് ഒരു മുക്കാൽ ഭാഗം കുക്കായി വരുന്നവരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മുക്കാൽ ഭാഗം ഒന്ന് കുക്കായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇതിവിടെ ഒരു മുക്കാൽ ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം. ഇനി നമ്മുടെ ഈ ചെമ്മീൻ അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണ ഒന്ന് അരിച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ എണ്ണ വേണ്ട, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് വറ്റലുമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇവിടെ 15 വെളുത്തുള്ളി നീളത്തിൽ ഇതുപോലെയൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളക് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണുന്നത് ഉലുവാപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കാവുന്നതാണ്. പുളി കുറവാണെങ്കിൽ ഒരു അല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.